അഞ്ചു വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിമാരും യാത്രകൾക്കായി ചെലവാക്കിയത് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ വിവരാവകാശ പ്രവർത്തകൻ അനിൽ ഗൽഗാലിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഈ കണക്കുള്ളത് രണ്ടായിരത്തി പതിനാല് മെയ്യിൽ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പ്രധാനമന്ത്രിയും മന്ത്രിമാരും നടത്തിയ സ്വദേശ വിദേശ യാത്രകളുടെ ചെലവാണിത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ മോദി സർക്കാർ രാജ്യസഭയിൽ നൽകിയ മറുപടിയുമായി ഇത് പൊരുത്തപ്പെടുന്നില്ലെന്നതാണ് വസ്തുത പ്രധാനമന്ത്രിയുടെ വിദേശയാത്രാ ചെലവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോടി രൂപ എന്നാണ് സർക്കാർ അന്നു നൽകിയ മറുപടി രണ്ടായിരത്തി പതിനാല് ജൂൺ മുതൽ മോദി നടത്തിയ വിദേശയാത്രകളുടെ ചെലവാണിത് ചാർട്ടേഡ് വിമാനയാത്രകൾ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിയുടെ ചെലവ് എന്നിവ ഉൾപ്പെടെയുള്ള കണക്കാണിത് ക്യാബിനറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ പേ ആൻഡ് അക്കൌണ്ട് ഓഫീസ് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ സതീഷ് ഗോയൽ ഗൽഗാലിക്ക് നൽകിയ മറുപടിയിൽ പ്രധാനമന്ത്രിയുടെയും മറ്റു െ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയെ ചെലവായുള്ളൂ എന്നാണ് പറയുന്നത് ഇത് പുതിയ വിവാദങ്ങൾക്കും ഇടനൽകും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വരെയുള്ള സാമ്പത്തിക വർഷത്തെ കണക്കായാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ നൽകിയിരിക്കുന്നത് ഇതിൽ മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ പ്രധാനമന്ത്രിയുടെയും ക്യാബിനറ്റ് മന്ത്രിമാരുടെയും യാത്രാ ചെലവാണ് എൺപത്തിരണ്ട് കോടി രൂപ സഹമന്ത്രിമാരുടെ യാത്രകളുടെയും രണ്ടായിരത്തി പതിനാല് സാമ്പത്തിക വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ തുക ചെലവായത് എൺപത്തി എട്ട് കോടി രൂപ ഓരോ മന്ത്രിമാരുടെയും യാത്രകളും അവയുടെ ചെലവുകളും സർക്കാർ പ്രത്യേകമായി സൂക്ഷിക്കുന്നില്ലെന്നാണ് രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത് മുമ്പ് നൽകിയ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ പ്രധാനമന്ത്രിയുടെ ആഭ്യന്തര യാത്രകളുടെ വിവരങ്ങൾ മാത്രമായി സൂക്ഷിക്കാറില്ലെന്ന് പി എംഒ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രിയുടെ ആഭ്യന്തര യാത്രകളുടെ ചെലവ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ബജറ്റിന്റെ ഭാഗമാണെന്നാണ് പി വെബ്സൈറ്റ് പറയുന്നത് വിദേശയാത്രകളുടെ ഇത് പ്രത്യേക ചെലവിനമായാണ് ബജറ്റിൽ ഉൾപ്പെടുത്തുന്നത് പി വെബ്സൈറ്റിലെ വിവരപ്രകാരം രണ്ടായിരത്തി പതിനാല് മെയ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ നാല് ഒൻപത് വിദേശയാത്രകളാണ് പ്രധാനമന്ത്രി നടത്തിയത് അധികാരമേറ്റ് ഒരു വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചത് പതിനെട്ട് രാഷ്ട്രങ്ങൾ ലാറ്റിനമേരിക്ക അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലെല്ലാം മോദിയുടെ കാൽ പതിഞ്ഞു അയൽ രാജ്യങ്ങൾ സന്ദർശിക്കാനും ഇതിനിടെ സമയം കണ്ടെത്തിയ മോദി വിദേശയാത്ര നടത്താത്തത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മാത്രമാണ് നിരന്തര യാത്രകളിലൂടെ ഏറ്റവും അധികം വിദേശയാത്ര ചെയ്ത ലോക നേതാക്കളുടെ പട്ടികയിലാണ് നരേന്ദ്രമോദി ഇടം പിടിച്ചതെന്നും ദേശീയ മാധ്യമങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒപ്പം യാത്ര ചെയ്യുന്ന മാധ്യമ പ്രതിനിധികളുടെ സംഘത്തിലെ എണ്ണം ഗണ്യമായി കുറച്ചാണ് മോദിയുടെ വിദേശയാത്ര രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിനാല് മാധ്യമ പ്രവർത്തകരുമായാണ് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിദേശയാത്രയ്ക്ക് പോയിരുന്നത് മ്യാൻമാർ സന്ദർശനത്തിന് പോയപ്പോഴായിരുന്നു ഇത്രയധികം മാധ്യമപ്രവർത്തകർ മൻമോഹൻ സിംഗിനെ അനുഗമിച്ചത് എന്നാൽ മോദിയുടെ ഫ്രാൻസ് ജർമ്മനി കാനഡ യാത്രയിൽ സർക്കാർ മാധ്യമ പ്രതിനിധികളും പ്രമുഖ വാർത്താ ഏജൻസികളുടെ മുതിർന്ന റിപ്പോർട്ടർമാരുമടക്കം ഒപ്പമുണ്ടായിരുന്നത് ആകാശവാണി ദൂരദർശൻ ഫോട്ടോ ഡിവിഷൻ പി ടി ഐ യു എൻ ഐ എൻ ഐ എന്നിവയുടെ പ്രതിനിധികളാണ് മോദിക്കൊപ്പം വിദേശയാത്രയ്ക്ക് പോയത് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിനാണ് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് തുടർന്ന് ജൂണിൽ തന്നെ മോദിയുടെ വിദേശയാത്രകൾ ആരംഭിച്ചു മോദി അധികാരത്തിലെത്തിയതിനു ശേഷം വിദേശത്ത് പോകാത്ത മാസങ്ങൾ ചുരുക്കമാണെന്നും മാധ്യമങ്ങളുടെ വിമർശനമുണ്ടായിരുന്നു പ്രധാനമന്ത്രിയായതിനു ശേഷം ഭൂട്ടാനിലേക്കാണ് മോദി ആദ്യമായി പോയത് ജൂൺ പതിനാറിന് ഭൂട്ടാനിലേക്ക് തിരിച്ച മോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ജൂലൈയിൽ ബ്രിക്സ് ഉച്ചകോടിക്കായി മോദി ബ്രസീലിലേക്ക് യാത്ര തിരിച്ചു ജൂലൈ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ മൂന്ന് ദിവസമായിരുന്നു അന്ന് മോദിയുടെ ബ്രസീൽ സന്ദർശനം ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി